Meet the Editors. ദിവ്യയ്ക്ക് അടിയുറച്ച പിന്തുണയോ എന്നതാണ് ചോദ്യം. ഡോക്ടർ അരുൺ, ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം, അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സംഘടനാ നടപടി മതി എന്നുള്ളതാണ്, ഇത് പൂർണ്ണമായും സാങ്കേതികമായി മാത്രമാണോ പാർട്ടി വിഷയത്തെ കാണുന്നത്? സ്മൃതി, ഈ വിഷയത്തിൽ പാർട്ടിക്ക് അങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ സംവിധാനങ്ങളെല്ലാം നേരത്തെ പ്രവർത്തിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു അന്വേഷണ റിപ്പോർട്ടില്ല. പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ PP ദിവ്യയ്ക്ക് വിശദീകരിക്കാനാവാത്ത വിധം പ്രതിരോധത്തിലായ ഒരു സാഹചര്യമുണ്ട്. PP ദിവ്യ പറഞ്ഞ വാചകങ്ങൾ കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ഞെട്ടിച്ചു. കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ഒപ്പം നിൽക്കുന്നില്ല. പക്ഷേ ഇത് ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വരണം. അതെങ്ങനെയൊരു റിപ്പോർട്ടായിട്ട് പുറത്തു വരിക? ഇപ്പോൾ നടക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, രണ്ട് അന്വേഷണങ്ങളാണ് സർക്കാരിൻ്റെ തലത്തിൽ നടക്കുന്നത്. പാർട്ടി ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ നടത്തുന്നില്ല. പാർട്ടി ഒരു അന്വേഷണത്തിന് ഉത്തരവ് ഇടാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, റവന്യൂ വകുപ്പിൽ നിന്ന് ഈ ഗീത IAS ആണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണറായ ഗീതയാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ആ ഗീതയും അന്വേഷണം നടത്തുന്നു, ഒപ്പം പോലീസും സമാന്തരമായിട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ രണ്ട് അന്വേഷണ റിപ്പോർട്ടിലും എന്താണോ പുറത്തു വരാൻ പോകുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തണോ, ഇനി പാർട്ടിയുടെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണോ തുടങ്ങിയ കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുക. അതിൻ്റെ ഒരു പാർട്ടി ചട്ടക്കൂടുണ്ട്. ആദ്യഘട്ടത്തിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PP ദിവ്യയെ മാറ്റിയതാണ് പാർട്ടി വിശദീകരിക്കുന്ന ഒരു നടപടിയായിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കണം, അതൊരു താൽക്കാലിക ചുമതല എന്ന നിലയിലാണ് രത്നകുമാരിക്ക് ലഭ്യമാവുക. കാരണം ഇതിലേതെങ്കിലും തരത്തിൽ PP ദിവ്യ ഇന്നസെൻ്റ് ആണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അതെങ്ങനെ വരും എന്ന് നമുക്കറിയില്ല. അതിന് എങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാലും PP ദിവ്യ ആ യാത്രയപ്പ് സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തെ ഇന്നസെൻസ് എന്ന വാക്കുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ല. കാര്യം ആ വാക്കുകൾ അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചു. ആ മാത്രവുമല്ല, PP ദിവ്യ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിച്ചതെന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. നമ്മുടെ മനസ്സിൽ ആകെയുള്ളത് ഈ അഴിമതി ആരോപണത്തിൻ്റെ നിജസ്ഥിതി അതെന്താണ് എന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഇനി സാങ്കല്പികമായി നമ്മൾ കരുതിയാൽ പോലും അങ്ങനെ കരുതുന്നത് തെറ്റാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി പറയട്ടെ. ഇനി ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും PP ദിവ്യ അത്തരമൊരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നുവെന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് പാർട്ടിയുടെ നടപടിക്ക് മതിയായ കാരണമാണോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ പാർട്ടി സംഘടനാ സംവിധാനം അനുസരിച്ച് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പാർട്ടിക്ക് അങ്ങനൊരു നടപടിയെടുക്കാൻ സാധിക്കൂ. അതാണ് അതിൻ്റെ സാങ്കേതികത്വം എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് PP ദിവ്യ ജയിലിൽ തന്നെ പോയി കിടക്കേണ്ടതുണ്ട് എന്നാണ്. ഇനി ജയിലിൽ തന്നെ പോയി കിടന്നാലും പാർട്ടിയെ ജില്ലാ കമ്മിറ്റി അംഗസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് പാർട്ടി നടപടി എന്ന് പറയുന്നത് കൃത്യമായ ഒരു ക്രമത്തിലൂടെ മാത്രമാണ് പുറത്തു വരിക. ആദ്യം സർക്കാരിൻ്റെ തലത്തിലുള്ള റിപ്പോർട്ട് വരണം, അതിനുശേഷം പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി നമ്മൾ പാലക്കാട് കണ്ടതാണ്. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ പല പല ഘട്ടങ്ങളിലും പാർട്ടി അന്വേഷണ കമ്മീഷനാണ് അത്തരത്തിൽ പാർട്ടി നടപടിയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുക. അത് പാർട്ടിക്ക് ബോധ്യം വരണം. അതിന് ഈ സമയം കൊണ്ടത് സാധിച്ചില്ല എന്നിവിടെ മനസ്സിലാക്കണം. പക്ഷേ ഞാനിതിനെ കാണുന്നത്, നോക്കൂ, ഇപ്പോൾ PP ദിവ്യ നമ്മൾ ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല. PP ദിവ്യ പാർട്ടി ഗ്രാമത്തിലുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് PP ദിവ്യ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, പോലീസ് എന്തുകൊണ്ടാണ് PP ദിവ്യയെ ഇത്രയും സമയമായിട്ടും ചോദ്യം ചെയ്യാത്തത്? പാർട്ടി തലത്തിലുള്ള നടപടിയെക്കുറിച്ച് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. അത് പാർട്ടി ആ രീതിയിൽ എടുക്കട്ടെ, അത് പാർട്ടിയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തേണ്ടത്, അത് പൊതുജനങ്ങൾക്ക് കണക്കാക്കാം. പക്ഷേ ഒരു പൗരനെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചയനുസരിച്ച് PP ദിവ്യയെ ഇതിനകം ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ഗീത IAS അന്വേഷണം നടത്തുമ്പോൾ ഗീതയോട് കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടിരിക്കുകയാണ് PP ദിവ്യ. അതെന്തുകൊണ്ടാണ് എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നിലവിൽ PP ദിവ്യ നമ്മുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണെന്ന് ബോധ്യമായിട്ടുണ്ട്. അതിലൊന്ന്, PP ദിവ്യ പറഞ്ഞു യാദൃച്ഛികതയോട് ആദ്യം PP ദിവ്യ സമ്മേളനത്തിൽ പറയുന്നത് യാദൃച്ഛികമായിട്ട് അവിടെ വന്നു എന്നാണ്. പക്ഷേ PP ദിവ്യ തന്നെ ജാമ്യ ഹർജിയിൽ പറയുന്നത് കളക്ടർ ക്ഷണിച്ചിട്ടാണ് താൻ വന്നത് എന്നാണ്. അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. രണ്ട്, PP ദിവ്യ 6 മാസത്തെ കാലതാമസമെടുത്തു. പലകുറി പലതവണ ഈ ADM ആവശ്യപ്പെട്ടിട്ടും ADM അത് ചെയ്തു കൊടുത്തില്ല. ADM അകാരണമായ ഫയൽ വൈകിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ മുന്നിൽ ആ തീയതിയും ഇന്നലെ ഞാനത് വിശദമാക്കിയതാണ്. 6 ദിവസത്തിൽ താഴെ സമയം മാത്രമാണ് ഈ ADM എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും വൈരുദ്ധ്യമുണ്ട്. മൂന്നാമത്തത്,
ഈ കൈക്കൂലി വാങ്ങി എന്നൊരാരോപണം, അത് അങ്ങനെ തെളിച്ചു പറഞ്ഞില്ലെങ്കിൽ പോലും രണ്ട് ദിവസത്തിനു ശേഷം ഈ കാര്യമൊക്കെ പുറം ലോകം അറിയും എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം. പക്ഷേ ഇപ്പോഴും നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ല. നമ്മുടെ മുന്നിൽ ആകെയുള്ളത് ഈ അവധി ദിവസമായ 6-ാം തീയതി ഈ പ്രശാന്തനും നവീൻ ബാബുവും തമ്മിൽ ഈ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ക്ഷണമാത്ര കണ്ട് മുട്ടിപ്പിരിഞ്ഞു എന്ന് ആ ദൃശ്യം മാത്രമേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്ക് മറ്റൊന്നും സ്ഥാപിക്കാൻ നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ ചുരുങ്ങിയത് ഈ മൂന്ന് വൈരുദ്ധ്യങ്ങളെങ്കിലും പി പി ദിവിയുടെ മുന്നിലുണ്ട്. അപ്പോൾ പി പി ദിവി ഈ കാര്യങ്ങൾ വിശദീകരിക്കണം. പക്ഷേ വിശദീകരിക്കുന്നതിന് വേണ്ടി സമയം ചോദിക്കുന്നു എന്ന് മാത്രമല്ല, പോലീസ് പി പി ദിവി ചോദ്യം ചെയ്യാൻ ഭയക്കുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ വരുന്നത്. സ്മൃതി, ഒന്ന്, ഈ പ്രശാന്തന് എങ്ങനെയാണ് ഈ ബാങ്കിൻ്റെ പെട്രോൾ ബാങ്കിൻ്റെ NOC ലഭ്യമായത്? എങ്ങനെയാണ് ഒരു OBC കാറ്റഗറി ലഭ്യമായത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ കൂടി സമുദായത്തിൻ്റെയോ മറ്റോ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് പെട്രോൾ ബാങ്ക് കിട്ടിയത് എന്നുമാണ്. പക്ഷേ അങ്ങനെ പെട്രോൾ ബാങ്ക് കിട്ടുമ്പോഴും ആ പെട്രോൾ ബാങ്ക് തുടങ്ങാനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി പ്രശാന്തനുണ്ടായിരുന്നോ? മറ്റേതെങ്കിലും നേതാക്കളുടെ സഹായം ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ലഭിച്ചിരുന്നോ? വളരെ വേഗത്തിൽ തന്നെ നോക്കൂ, ഈ റിപ്പോർട്ട് December 23 അപേക്ഷ നൽകുന്നു. ഫെബ്രുവരി ആകുമ്പോഴേക്കും വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് വരുന്നു, ടൗൺ, അതിനുശേഷം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വരുന്നു, സപ്ലൈ ഓഫീസിൽ നിന്ന് വരുന്നു. വളരെ പെട്ടെന്ന് ഫയലുകൾ നീക്കാനുള്ള രാഷ്ട്രീയ പിന്തുണ എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ ഈ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഭാഗികമായ വസ്തുതകളാണുള്ളത്. ആ ഭാഗികമായ വസ്തുതകളിൽ പലതും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമാണ്. അതുകൊണ്ട് PP ദിവ്യ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യലിന് വിധേയമാവുക എന്നതാണ്, അല്ലെങ്കിൽ വിധേയനാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് ചെയ്യുന്നില്ല. അവിടെയാണ് നമുക്ക് വിയോജിപ്പുള്ളത്. പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ നടപടി എടുക്കുന്നതിന് സംരക്ഷിക്കുക സംരക്ഷിക്കാതിരിക്കുക ഒക്കെ ചെയ്യട്ടെ, അത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. അത് പാർട്ടിക്ക് പൊതുസമൂഹത്തിലുണ്ടാവുന്ന സ്വീകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമായ പ്രേരണാകുറ്റം ചുമത്തിയിരിക്കുന്ന ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന PP ദിവ്യയെ പോലീസിന് ചോദ്യം ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇതിനുവേണ്ടി തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റവന്യൂ വകുപ്പിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ PP ദിവ്യ സമയം കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? PP ദിവ്യ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വരാതെ ഈ ഒളിവിൽ പോയിരിക്കുന്നു എന്ന വാർത്ത സൃഷ്ടിക്കുന്നത് പോലെ ഒരു പ്രതികരണവും ഒരു മാധ്യമങ്ങളോടും നടത്താതെ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നാളെ ഉത്തരം കിട്ടണം. അപ്പോൾ വൈകുന്ന ഓരോ ദിവസവും ഈ ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് PP ദിവ്യയ്ക്കും പാർട്ടിക്കും തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം ഏകീകൃത പൂർത്തിയാക്കണം. കാരണം കളക്ടർ പോലും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. കളക്ടർ അവധിയെടുക്കാൻ പോകുന്നു, അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നു, കളക്ടറെ ആ സ്ഥാനത്തു നിന്ന് മാറ്റും എന്ന തരത്തിലുള്ള ചില സൂചനകൾ റവന്യൂ വകുപ്പിൽ നിന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ കളക്ടറും PP ദിവ്യയും ഈ വിഷയത്തിൽ ഒരു കോൺസ്പിരസി നടത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്രിമിനൽ കോൺസ്പിരസി ആയിട്ട് മാറും. കാരണം പ്രേരണാകുറ്റമാണ്. ആ പ്രേരണാകുറ്റത്തിന് പിന്നിൽ അവിടേക്ക് വന്ന് നാടകീയമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥർ ആരെങ്കിലും കൂട്ടുനിന്നിരുന്നോ? ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരുന്നതിന് വേണ്ടി PP ദിവ്യ അന്വേഷണ സംഘത്തെ സഹായിക്കുക, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക, അവർക്കറിയാവുന്ന കാര്യങ്ങൾ വിശദമാക്കുക, പോലീസ് ചോദ്യം ചെയ്യുക, ഈ ഇരുട്ടത്ത് നിർത്തുന്ന പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ മുൻകൂർ ജാമ്യ ഹർജി അംഗീകരിക്കുമോ എന്ന് PP ദിവ്യയ്ക്ക് തന്നെ സംശയമുണ്ട്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണ്. ഓഡിയോ ടേപ്പിൽ പറയുന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് ഈ PP ദിവ്യ വരുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോഴുമുള്ള ശരീരഭാഷ, ഇതെല്ലാം തന്നെ ഒരു ക്ലീൻ ഹാൻഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചുള്ള ഒരു 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 ചിത്രമല്ല നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ച് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇതിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. പോലീസിൻ്റെ ഈ വിഷയത്തിലുള്ള താല്പര്യക്കുറവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, പ്രോസിക്യൂഷനെ ആ അർത്ഥത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് കൂടിയാണല്ലോ കുടുംബം അതിൽ കക്ഷി ചേരാൻ തീരുമാനിക്കുന്നത്. പാർട്ടി കുടുംബമാണ് കക്ഷി ചേരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഇതിൽ DYFI ആദ്യഘട്ടത്തിൽ പൂർണ്ണ പിന്തുണ ഈ PP ദിവ്യയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു. PP ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതം അങ്ങനെ വലിച്ചുകീറാനും കൊത്തിക്കീറാനും ഒന്നും ഞങ്ങൾ ഇട്ടുകൊടുക്കില്ല എന്നാണ് DYFI പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം പരിശോധിച്ചതിന് വേണമായിരുന്നു DYFI എന്ന് പറയാൻ. ഇപ്പോഴും പൊതുബോധം PP ദിവ്യക്കെതിരാണ്. PP ദിവ്യ അന്വേഷണവുമായിട്ട് സഹകരിക്കുക, പാർട്ടി നടപടി വേണോ വേണ്ടോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട ആശങ്ക, എന്തുകൊണ്ട് പോലീസ് PP ദിവ്യയെ ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഏകീയതയോട് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു, എന്തുകൊണ്ട് PP ദിവ്യ മറയിലിരിക്കുന്നു, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത്. ആ ഉത്തരം എത്രയും പെട്ടെന്ന് കിട്ടുക അത്രയും ആശ്വാസം എന്നേ പറയാൻ കഴിയൂ. സ്മൃതി, ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
ദിവ്യയ്ക്ക് അടിയുറച്ച പിന്തുണയോ എന്ന് ചോദിക്കുമ്പോൾ ദിവ്യയ്ക്ക് അടിയുറച്ച പിന്തുണ തന്നെയാണ് പാർട്ടിയിൽ നിന്നുള്ള എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്നലെ വരെ ദിവ്യയുടെ വീടിന് പാർട്ടി കാവലുണ്ടായിരുന്നു. ഇന്ന് മുതൽ ദിവ്യയെ ഒളിവിൽ പോകാൻ പാർട്ടി സഹായിച്ചിരിക്കുന്നു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളോട് കണ്ണൂർ ഘടകത്തോട് നിലപാട് ചോദിക്കുമ്പോൾ എന്താണ് ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കൊരു മറുപടിയും അവിടെ നിന്നും പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അരുൺ നേരത്തെ പറഞ്ഞത് പോലീസ് ചോദ്യം ചെയ്യാത്തത് എന്നതിൽ അത്ഭുതമെന്നാണ്. അങ്ങനെ അരുണിന് അത്ഭുതം വരുന്നതിലാണ് എനിക്ക് അത്ഭുതം. കാരണം ഈ പോലീസ് എന്നുള്ളത് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന സംവിധാനമല്ല. പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഇവിടെ സർക്കാർ തീരുമാനിക്കും, സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ അന്വേഷണം പോവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ഇതിനു മുമ്പും ഇതേപോലുള്ളൊരു കേസ് കണ്ടതാണല്ലോ, ആന്തൂരിലെ സാജൻ്റെ മരണം. ആ സാജൻ ഒരു സ്ഥാപനം കൺവെൻഷൻ സെൻറ്ററിന് ലൈസൻസ് കിട്ടാത്തതിൽ മനോവിഷമം കാരണം ആത്മഹത്യ ചെയ്തു. അതിനുശേഷം എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോയത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അത് 5 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. അന്ന് സാജൻ്റെ കുടുംബവും പൊതുസമൂഹവും ഒക്കെ ആ വിഷയത്തിൽ അതിശക്തമായി പ്രതികരിച്ചത് പി കെ ശ്യാമളയ്ക്കെതിരെ, ഇന്നത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യയ്ക്കെതിരെയായിരുന്നു. അന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എം വി ഗോവിന്ദൻ, ഇന്നാണ് അപ്പോൾ പാർട്ടി സെക്രട്ടറി ആയത്. അന്ന് ആ വിഷയത്തിൽ ശ്യാമളയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് പി ജയരാജനായിരുന്നു. അവിടെ ജയരാജൻ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. ശ്യാമളയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നും അവർ കരുത്തുറ്റ നേതാവായി അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ ദിവ്യയുമായി ബന്ധപ്പെട്ടും പാർട്ടി അതിലപ്പുറമൊന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സാങ്കേതികത്വമൊന്നുമില്ല. പാർട്ടി ചട്ടക്കൂട് ഇതാണ്, എന്ത് ചട്ടക്കൂടാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി, ജനമാണ് പാർട്ടി എന്ന് പറയുമ്പോൾ ജനവികാരം മാനിക്കാതെ ഒരു പാർട്ടിക്ക് എന്ത് നിലനിൽപ്പ്? ഈ വിഷയത്തിൽ ദിവ്യ തന്നെയാണ് മുഴുവൻ തെളിവുകളും ജനസമൂഹത്തിന് മുന്നിലേക്കിട്ടത്. താനൊരു അഴിമതി വിരുദ്ധ പ്രവർത്തകയാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ നടത്തിയ ഒരു ശ്രമമാണ്. ആ ശ്രമത്തിന് പിന്നിൽ മറ്റു താല്പര്യങ്ങളുണ്ടോ എന്ന സംശയം ഇപ്പോൾ നമുക്ക് കൂടിക്കൂടി വരികയാണ്. കാരണം തെളിവുകൾ ആ നിലയ്ക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് നവീൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുക. പത്തനംതിട്ട ജില്ലാ ഘടകം പൂർണ്ണമായും തന്നെ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അതിശക്തമായി, ഇന്നിപ്പോൾ ദിവ്യയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ പാടില്ല, പൂർണ്ണമായും പുറത്താക്കണം, ഇനി രാഷ്ട്രീയത്തിൽ ദിവ്യ എന്നൊരു വ്യക്തി പാടില്ല എന്ന് തന്നെ ഉറച്ചു പറയുകയാണ്. പക്ഷേ അങ്ങനെ പറയുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു എത്ര കാലം ആ സ്ഥാനത്ത് തുടരുമെന്നുള്ള കാര്യം നോക്കിയാൽ മതി. കാരണം പറയാൻ പറ്റില്ല. ഈ തരത്തിൽ പാർട്ടിയുടെ പൊതു നിലപാടിന് വ്യത്യസ്തമായി പത്തനംതിട്ട ജില്ലാ ഘടകത്തിന് മാത്രം അങ്ങനെ ഒരു വേറെ നിലപാടെടുക്കാൻ പറ്റുമോ? അതെത്ര കാലം പറയാൻ പറ്റും? കാരണം ആ പ്രതികരണം നമുക്ക് നൽകിയ ശേഷം പിന്നീട് ഇപ്പോൾ ദിവ്യയെ എന്താ പറയുക, സംസ്ഥാന സെക്രട്ടറിയേറ്റ് എടുത്ത തീരുമാനമുണ്ടല്ലോ, ഇപ്പോൾ നടപടി വേണ്ട എന്ന തീരുമാനം, ആ തീരുമാനത്തിൽ പ്രതികരണം ആരായം വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഇനി ഒരു പക്ഷേ നാളെ തൊട്ട് അദ്ദേഹം ഇനി പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നേരത്തെ പ്രതികരിച്ചർ ഇനി പ്രതികരിക്കാത്ത സാഹചര്യത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ദിവ്യയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ദിവ്യ നിയമ നടപടി നേരിട്ട് ഒരു ദിവസത്തെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന വാദം അപ്പുറത്ത് സർക്കാരും പാർട്ടിയും പറയുമ്പോൾ നോക്കൂ, ദിവ്യ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നവീൻ ബാബുവിനെ വീണ്ടും അഴിമതിക്കാരനായി ചിത്രീകരിക്കുകയും താൻ ഇതൊക്കെ തെളിയിച്ചുകൊണ്ട് വീണ്ടും രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചു വരുമെന്നാണ് അവർ രാജിക്കത്തിലും പറഞ്ഞിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലും വീണ്ടും പ്രതിയാക്കി നിർത്തിക്കൊണ്ടാണ് നവീൻ ബാബുവിനെതിരെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരാളുടെ പരാതി കൂടി തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന കാര്യങ്ങൾ ആ പാർട്ടി കുടുംബത്തിന് നേരിടേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവ്യ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന്. ദിവ്യയ്ക്ക് എങ്ങനെയാണ് പാർട്ടി ഇങ്ങനെ കാവലേർപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ് ദിവ്യ അവിടെ പറഞ്ഞത് ഒരു അഴിമതി വിരുദ്ധ പ്രവർത്തകയാണ് താൻ എന്ന് സ്ഥാപിക്കാൻ മാത്രമാണോ? ദിവ്യയുടെ താല്പര്യം എന്തായിരുന്നു? ആരാണ് പ്രശാന്തൻ? പ്രശാന്തനാണോ അതോ പ്രശാന്താണോ? രണ്ടു തരം ഒപ്പുകൾ, രണ്ടു തരം കത്തുകൾ, തെറ്റായി എഴുതിയിരിക്കുന്ന തീയതികൾ, അനുമതി ലഭിച്ചതിൻ്റെ തീയതി കള്ളമായി എഴുതിയിരിക്കുന്ന കത്ത്, മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന കള്ളക്കത്ത് പുറത്തുവിടുക, അത് പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇത് ദിവ്യയുടെ മാത്രം ആവശ്യമല്ല, ദിവ്യയുടെ മാത്രം താല്പര്യമല്ല. അപ്പോൾ പ്രശാന്തിന് പിന്നിൽ മറ്റാരൊക്കെയുണ്ട്? അതാരാണ്? പ്രധാനപ്പെട്ട നേതാക്കളാണോ? അതുകൊണ്ടാണോ ദിവ്യക്കെതിരെ നടപടിയെടുക്കാത്തത്? ഈ സംശയങ്ങളൊക്കെ കേരളത്തിലുണ്ടെന്നേ. പോലീസ് അന്വേഷണം എത്രത്തോളം വേഗത്തിൽ പോകും, വേഗം കുറയും എന്നുള്ളതൊക്കെ അതാത് സർക്കാരുകളുടെ കാലത്ത് എങ്ങനെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോട് എടുക്കുന്ന നിലപാട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പോലീസ് വളരെ നിഷ്പക്ഷമായി വേഗത്തിൽ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമെന്നും ദിവ്യക്കെതിരെ റിപ്പോർട്ട് നൽകുമെന്നും ആ റിപ്പോർട്ട് നൽകുന്ന ആ നിമിഷം ദിവ്യത പുറത്ത് എന്ന് പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. ദിവ്യക്ക്
പൂർണ്ണമായും പാർട്ടിയുടെ പിന്തുണയുണ്ട്, ആ പിന്തുണ തുടരുകയും ചെയ്യും. കുറച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദമൊക്കെ കേട്ടാലും ഈ പ്രതികരണമൊക്കെ ഒന്ന് നിലയ്ക്കും, അത് തണുക്കും. അത് കഴിയുമ്പോൾ ദിവ്യ വീണ്ടും തിരിച്ചെത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള മുൻ അനുഭവങ്ങൾ, അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഈ ഒരു നിലപാട് പാർട്ടി എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അപ്പോഴാണ് അത് ദിവ്യ മാത്രമല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ദിവ്യയുമായി ബന്ധപ്പെട്ട്, അവരുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ തയ്യാറുണ്ടാകുമോ? അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകുമോ? എന്തിനാ ഈ പ്രശാന്തരുമായി ബന്ധപ്പെട്ട് പോലും ഒരു ഉറച്ച പ്രതികരണം ഇതുവരെ വന്നിട്ടില്ലല്ലോ? എന്താണ് ജില്ലാ ഘടകം? ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയാലും കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കളായാലും ദിവ്യ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞത് ഏത് ഘട്ടത്തിലാണെന്നേ. ഈ പൊതുസമൂഹം അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച ശേഷമാണ്, അതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി മുഖ്യമന്ത്രി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വരാറുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നവീൻ ബാബു എന്ന ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ മരണം അതൊരു തെറ്റായ നടപടിയായിപ്പോയി, ദിവ്യയുടെ ഭാഗത്തുണ്ടായത് അത് ഖേദകരമായ സംഭവമായിപ്പോയി എന്ന് ദൗർഭാഗ്യകരമായിപ്പോയി എന്നൊരു പ്രതികരണം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നിട്ടില്ല? ഈ നിമിഷം വരെ വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പ്രതികരണം എന്തുകൊണ്ടാണ് വരാത്തത്? എന്തുകൊണ്ടാണ് പാർട്ടി വക്താക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചർച്ചകളിൽ പങ്കെടുക്കാത്തത്? അപ്പോൾ മറയ്ക്കാനുണ്ട്, പറയാനൊന്നുമില്ല, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ അടിയുറച്ച പിന്തുണ ദിവ്യയ്ക്ക് തുടരുകയാണ്, അത് തുടരട്ടെ. സുജയ, ദിവ്യയ്ക്ക് പിന്തുണ എന്നതിനപ്പുറം നമ്മളിപ്പോൾ കുറേ ദിവസമായില്ലേ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ നവീൻ ബാബുവിനെ കണ്ടെത്തിയത്, ആത്മഹത്യയെന്ന് പറയാൻ വരട്ടെ, മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിവ്യശക്തി എന്തോ ഉണ്ട് പി പി ദിവ്യയ്ക്കെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇന്നിപ്പോൾ ശനിയാഴ്ചയായിരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥലത്തെ ഒരു പ്രധാന ദിവ്യൻ്റെ കാവൽ അത് പി പി ദിവ്യയ്ക്ക് കിട്ടുന്നുണ്ട്. കണ്ണൂരിലെ ഇരുണാവിലെ വീട്ടിൽ കാവൽ നിന്ന സാധാരണക്കാരായ സഖാക്കളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രധാന ദിവ്യൻ്റെ കാവൽ പി പി ദിവ്യയ്ക്ക് ചുറ്റുമുണ്ട്. ആ ഒരു കാവൽ ഭേദിക്കാൻ സംസ്ഥാന പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യൽ വൈകുന്നതിൽ നിന്നും ന്യായമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ഒരു സംഭവത്തിൽ അതിൽ പ്രതി ചേർത്ത ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? മുൻകൂർ ജാമ്യ ഹർജി കോടതിയിലുണ്ട്, അത് പരിഗണിച്ച് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ഒരു രീതിയൊന്നും ഇങ്ങനെയുള്ള കേസുകളിൽ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവിടെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത്. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയ്ക്കെതിരെ പാർട്ടി നടപടി വേണ്ട, അതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ. ഭരണതലത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ സംഘടനാ നടപടി വേണ്ട, അങ്ങനെയുള്ള ഒരു സംഘടനയല്ലല്ലോ സി പി ഐ എം. സംഘടനാ നടപടി എടുക്കുന്നത് ഭരണതലത്തിലെ അന്വേഷണവും ഭരണതലത്തിലെ മാറ്റങ്ങളും അതൊക്കെ കണ്ടുകൊണ്ടല്ലല്ലോ. പാർട്ടി അച്ചടക്കം അല്ലെങ്കിൽ പാർട്ടിയുടെ മൂല്യങ്ങൾ ഒരാൾ മാറ്റി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ട ഒരു ബാധ്യത കേരളത്തിൽ പാർട്ടിക്കില്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. കാരണം ഈ നവീൻ ബാബു ആരാണ്? നവീൻ ബാബുവും അടിയുറച്ച പാർട്ടി വിശ്വാസിയാണ്, പാർട്ടിയുടെ അംഗമാണ്, പാർട്ടിയുടെ തന്നെ സർവീസ് സംഘടനയിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റേത് ഒരു അടിയുറച്ച പാർട്ടി കുടുംബമാണ്. അത് പത്തനംതിട്ട ജില്ലാ നേതൃത്വം വളരെ ശക്തിയോടെയാണ് ചൊവ്വാഴ്ച മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ശനിയാഴ്ചയാകുമ്പോഴേക്കും അല്പം ശക്തി ചോരുന്നുണ്ടോ എന്ന സംശയം ആ പ്രസ്താവന വായിക്കുമ്പോൾ തോന്നിപ്പോയാൽ തെറ്റു പറയാൻ കഴിയില്ല. ഇവിടെ പി പി ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് എടുക്കുന്ന നിലപാട് എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൂടി വരാം. പി പി ദിവ്യയ്ക്ക് ഇവിടെ പിന്തുണയ്ക്കപ്പുറം അന്വേഷണ വഴിയിലായാലും പി പി ദിവ്യയ്ക്ക് എതിരായ നടപടികൾ വൈകുന്നതിലായാലും എല്ലാത്തിലും ഒരു സാവകാശമാണ് കിട്ടുന്നത്. ആ സാവകാശത്തെക്കുറിച്ചാണ് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ നീളുന്ന ആ സാവകാശത്തെക്കുറിച്ചാണ് കേരളം ഇനി ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എ ഗീത എന്ന ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഇന്ന് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് വന്ന് അരുൺ കെ വിജയൻ എന്ന കളക്ടറെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കളക്ടറുടെ മൊഴിയെടുക്കുന്നത് മണിക്കൂറുകളാണ് നീണ്ടത്. 7 മണിക്കൂറിലധികം സമയം അവിടെ കളക്ടറേറ്റിൽ കളക്ടേഴ്സ് ചേംബറിൽ എ ഗീത ഐ എ എസ് ഉണ്ടായിരുന്നു. കളക്ടറെ ചോദ്യം ചെയ്യുന്നു, സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നു. എന്നാൽ ആ പ്രസംഗം നടത്തിയ വ്യക്തിയിലേക്ക് എത്താൻ എ ഗീതയ്ക്ക് പോലും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയും പി പി ദിവ്യയുടെ പെർമിഷൻ കാക്കുകയാണ് എ ഗീത എന്ന ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ. സാവകാശം വേണമെന്നാണ് പി പി ദിവ്യ പറഞ്ഞിരിക്കുന്നത്. ആ സാവകാശം കൂടി കണക്കാക്കി ആ സാവകാശത്തിലുള്ള പി പി ദിവ്യ അനുവദിക്കുന്ന സമയത്ത് പോയി മൊഴിയൊക്കെ എടുത്തിട്ട് വേണം ഒരാഴ്ചയ്ക്കകം എ ഗീത ഐ എ എസിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന ചോദ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. പി പി ദിവ്യ സാവകാശം തേടി. ഇരുണാവിലെ വീട്ടിൽ പി പി ദിവ്യ ഉണ്ടോ? ഇല്ല, ഒളിവിലാണെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇരുണാവിലെ വീട്ടിൽ നിന്ന് ഒളിയിടത്തിലേക്ക് ഒളിവ് സങ്കേതത്തിലേക്ക് പി പി ദിവ്യയെ കൊണ്ടുപോയി സുരക്ഷിതയാക്കി വെച്ചിരിക്കുന്നത് ആരാണ്? ഇപ്പോൾ നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി എന്ന് പറഞ്ഞത്
സതുദ്ദേശത്തോടെ ആകാമെങ്കിലും അത്തരം പരാമർശങ്ങൾ പാടില്ലാത്തതാണ്. അപ്പോൾ ആ സതുദ്ദേശം ഇതുവരെ പാർട്ടി വിട്ടിട്ടില്ല എന്ന് നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാമർശത്തിൽ തന്നെയുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പി പി ദിവ്യ തീരുമാനിക്കും എപ്പോൾ രാജിവെക്കണം, വീട്ടിൽ പോയി നിങ്ങൾ രാജിവെക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന പാർട്ടി നേതാക്കൾ, അതാണ് നമ്മൾ കണ്ടത്. എപ്പോൾ മൊഴി കൊടുക്കണം, പി പി ദിവ്യ പറഞ്ഞ സാവകാശത്തിൽ എ ഗീത ഐ എ എസ് വന്ന് മൊഴിയെടുക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഇന്നലെ ഉത്തരവിറങ്ങിയ അന്വേഷണത്തിൽ അതാണ് ഇന്ന് സംഭവിച്ചത്. ഇനി വീട്ടിൽ നിന്ന് എപ്പോൾ ഒളിവിലേക്ക് പോകണം, അതും പി പി ദിവ്യ തീരുമാനിക്കും. അതുവരെ സഖാക്കൾ വന്ന് ഇരിണാവിലെ വീടിന് ചുറ്റും കാവൽ നിൽക്കണം. യുവജന സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിഷേധം നടക്കുമ്പോൾ പാർട്ടി സഖാക്കൾ, പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന സഖാക്കൾ ഇക്കാര്യത്തിനും പോരാടണം, പി പി ദിവ്യയെ പിന്തുണയ്ക്കണം. ഗതികേടാണ്, പ്രതി ചേർത്തിട്ടും പിടികൂടാൻ കഴിയാത്തത് സംശയാസ്പദമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ പൂർണ്ണമായ പിന്തുണ ഒരു സംവിധാനത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും, ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന പി പി ദിവ്യയാണ്. അപ്പോൾ ആ പി പി ദിവ്യയെ ഇതുവരെ പിടികൂടാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ പോലും കഴിയാതെ പോകുന്നത് നാണക്കേട് തന്നെയാണ്. അത് സർക്കാരിനും പാർട്ടിക്കും നാണക്കേടാണ്. ഇവിടെ പാർട്ടി നേതൃത്വത്തെ അല്പമെങ്കിലും പ്രതിരോധത്തിലാക്കേണ്ടതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഈ പാർട്ടി പശ്ചാത്തലം. പക്ഷേ അതും അവർ മറികടക്കുന്നു എന്നതാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് ഇറക്കിയ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് കണ്ണൂരിലെ പാർട്ടി ഒരു നിലപാടെടുക്കുന്നു, പത്തനംതിട്ടയിലെ ഒരു പാർട്ടി മറ്റൊരു നിലപാടെടുക്കുന്നു എന്ന വ്യാഖ്യാനം കൃത്യമായി വന്നത് പ്രതികരണങ്ങളിലൂടെയാണ്, ആരും ഉണ്ടാക്കിയ വാർത്തയൊന്നുമല്ല. അപ്പോൾ പത്തനംതിട്ടയിലെ പാർട്ടിക്ക് കയ്യടിയും കണ്ണൂരിലെ പാർട്ടിക്ക് നല്ല രീതിയിൽ ചെരിപ്പേറും കിട്ടുന്ന സാഹചര്യം വന്നപ്പോഴേക്കും കണ്ണൂരിലെ പാർട്ടി ഉണർന്നു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മുഖ്യമന്ത്രി മുതൽ കണ്ണൂരിലെ നേതാക്കൾ എല്ലാവരും ഉണർന്നു. പത്തനംതിട്ടയിലെ പാർട്ടിക്കാർക്കും പാർട്ടി നേതാക്കൾക്കും അത്രയും ശൗര്യവും അത്രയും പിന്തുണയും അത്രയും അധികാര കേന്ദ്രങ്ങളിൽ പിടിപാടുമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃത്യമായ നിലപാടെടുത്ത അവർക്കും പാർട്ടിയിൽ മറ്റൊരു അഭിപ്രായമില്ല, എല്ലാം ഒരേ അഭിപ്രായമാണ്, മുഖ്യമന്ത്രി മുതൽ എല്ലാവരും അതേ അഭിപ്രായമാണ് പറയുന്നത് എന്ന് പൊതുവൽക്കരിക്കേണ്ടി വന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കണ്ണൂരിലെ സഖാക്കൾ പോയി വീടിന് കാവലിൽ നിന്ന ദൃശ്യമൊക്കെ എന്തായാലും അവിടെയുണ്ട് കേട്ടോ, ആ ദൃശ്യങ്ങളൊന്നും മാറ്റാൻ കഴിയില്ല. അപ്പോൾ ആദ്യം നിങ്ങളെടുത്ത തീരുമാനം എന്താണ്? പി പി ദിവ്യയെ പിന്തുണയ്ക്കാൻ. ആ തീരുമാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ചൊവ്വാഴ്ച എടുത്ത തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തിലേക്ക് പത്തനംതിട്ടയിലെ സഖാക്കളെ കൂടി എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചല്ലോ, ഇനി എന്തിനാണ് മറ്റു നടപടി എന്ന് ചോദിക്കുന്നുണ്ട്. രാജിവെച്ച ആ കത്തിൽ വരെ ധാർഷ്ട്യമുണ്ട്, ധാർഷ്ട്യത്തോടെയാണ്. ഒരു മനസാക്ഷിക്കുത്തും ആ കത്തിൽ ദിവ്യക്കില്ല. മാത്രമല്ല അവരെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് കളക്ടർ പറയുന്നുണ്ട്, സൂചന നൽകുന്നുണ്ട്, ഇതിനപ്പുറം എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ മൊഴി നൽകേണ്ട ഇടങ്ങളിൽ ഞാൻ പറയുമെന്ന്. കളക്ടർ അരുൺ കെ വിജയൻ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ, യോഗത്തിൻ്റെ സംഘാടകരായ സ്റ്റാഫ് കൗൺസിൽ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവിടേക്ക് വന്നതിനെ വലിഞ്ഞു കയറി വന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ വലിഞ്ഞു കയറി വന്ന് വായിൽ തോന്നിയതെല്ലാം പറയുന്നതിനുള്ള പി പി ദിവ്യയുടെ ഇമ്മ്യൂണിറ്റി എന്താണ്? എന്ത് ഇമ്മ്യൂണിറ്റിയാണ് പാർട്ടിയും സർക്കാരും കൊടുക്കുന്നത്? അതും കേരളം ചർച്ച ചെയ്യാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ഉറപ്പായും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മാത്രമല്ല മുൻകൂർ ജാമ്യ ഹർജിയിലെ പി പി ദിവ്യയുടെ വാദം പൊളിയുകയും ചെയ്യും. കാരണം കളക്ടർ ക്ഷണിച്ചു എന്ന് പറയുന്നു, കളക്ടർ ക്ഷണിച്ചില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ആ മൊഴി സർക്കാരിനവിടെ ഫർണിഷ് ചെയ്തേ പറ്റൂ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, കുടുംബത്തിൻ്റെ സംശയങ്ങളാണ്. കുടുംബം പലതരത്തിലുള്ള ഗൂഢാലോചനകളും സമ്മർദ്ദവും ഒക്കെ സംശയിക്കുന്നുണ്ട്. കളക്ടർ 8 മാസ കാലയളവിനിടയിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അവിടെ കൊടുത്തതുകൊണ്ട്, അത് കളക്ടർ ഒറ്റയ്ക്ക് കൊടുത്തതായിരിക്കില്ല, കളക്ടറെ കൊണ്ട് കൊടുപ്പിച്ചതായിരിക്കും, കാരണം മേലുദ്യോഗസ്ഥൻ കളക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ നവീൻ ബാബുവിനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പത്തനംതിട്ടയിലേക്ക് തിരിച്ചു വരാൻ ട്രാൻസ്ഫറിനായി റിക്വസ്റ്റ് ചെയ്തത് എന്ന് അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ നവീൻ ബാബു പറഞ്ഞിട്ടുണ്ട്. ഈ യാത്രയപ്പ് പോലും എനിക്ക് വേണ്ട, എനിക്കൊന്ന് പോയി കിട്ടിയാൽ മതി എന്നതായിരുന്നു നവീൻ ബാബുവിൻ്റെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ റിലീവിംഗ് വൈകിപ്പിച്ചു. അത് ഈ യാത്രയപ്പ് യോഗം സംഘടിപ്പിക്കാൻ വേണ്ടിയാണോ? നവീൻ ബാബു രാവിലെയൊക്കെ ഫ്രീ ആയിരുന്നു, എന്നിട്ടും വൈകിട്ട് ഈ യാത്രയപ്പ് യോഗം വെച്ചത് എന്തിനാണ്? അതിലൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയേ തീരൂ. എന്തായാലും പാർട്ടി നടപടിയില്ല എന്ന് കൂടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതോടെ കാര്യങ്ങൾക്കെല്ലാം വൈറ്റ് ആൻഡ് ബ്ലാക്ക്, എല്ലാം തിരിഞ്ഞിട്ടുണ്ട്. ദിവ്യയ്ക്കാണ് പിന്തുണ, പി പി ദിവ്യയെ പാർട്ടി സംരക്ഷിക്കും. അപ്പോൾ ദിവ്യയ്ക്ക് അടിയുറച്ച പിന്തുണയോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്നാണ് 3 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.